ദൈവത്തിന് മഹത്വവും നന്ദിയും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു അഭിയന്യ മാർത്തോമ്മ തിരുമേനി സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ ഐസക് ഐസഖ് മാഫിലിസ്നോസ് തിരുമേനി ഇന്ന് സന്ധ്യയിലേക്ക് കൂടിവരവിനെ വരൂ അധ്യക്ഷം വഹിക്കുന്ന അഭിയന്യ ഡോക്ടർ ജോസഫ് മാർട്ടി വാനിയോസ് തിരുമേനി അഭിയന്യരായ സുഫർഗൻ തിരുമേനിമാർ വന്നിരായ തിരുമേനിമാരെ പ്രിയപ്പെട്ട അച്ഛന്മാർ സുവിശേഷകർ ഇന്ന് ഇവിടെ ഈ സന്ധ്യയിൽ വചനാധ്യാനത്തിനായി കടന്നു വന്നിരിക്കുന്ന വിശ്വാസ സമൂഹം ഓരത്തും ചാരങ്ങളത്തുമായിരുന്നു ഇന്ന് ദൈവവചനം ശ്രവിക്കുന്നവർ വിദൂരതകളിൽ ഇരുന്നു കൊണ്ട് ഇതിൽ പങ്കുചേരുന്നവർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഇന്ന് ഈ ഒരു നൂറ്റി ഇരുപത്തൊൻപതാമത്തെ മാരാമൻ കൺവെൻഷനോടനുബന്ധിച്ചുള്ള ആദ്യത്തെ സന്ധ്യയിലെ ദൈവവചന പ്രഘോഷണത്തിന് ഈ വേദിയിൽ നിങ്ങൾക്ക് മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് വലിയവനായ ദൈവം സഹായിച്ചു അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അതിനെന്നെ ശക്തിപ്പെടുത്തിയ ദൈവകൃപയെയും മാതോമാസഭയിലൂടെ പ്രകാരം ഒരു നിയോഗം ദൈവം നൽകിത്തന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ആദരണീയരായിട്ടുള്ള നമ്മുടെ പിതാക്കന്മാർ സുപ്രസിദ്ധരായ പ്രസംഗകർ ഈ വേദിയിൽ ദൈവോചനം പ്രഘോഷിച്ചു അതിൻ്റെ പിന്തുടർച്ചയിൽ ആയിരിപ്പാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതായ എല്ലാ അവസരങ്ങളെയും ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഇന്നത്തെ ഈ സന്ധ്യയിൽ നമ്മുടെ ചിന്തകൾക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മത്തായേതിയാസുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ പത്താം അധ്യായം പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു വിശുദ്ധ മത്തായവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തഞ്ചാമത്തെ വാക്യം മുതൽ പത്താമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം വരെ ദീർഘമായ ഒരു വേദഭാഗമാണെങ്കിൽ കൂടെ അത് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു അവൻ പുരുഷാരഥ ആടുകളെ പോലെ പുഴങ്ങിയവരും ചിഹ്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാജിപ്പിൻ എന്ന് പറഞ്ഞു അനന്തരം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധാ ദീനവും വ്യാധിയും പുറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് അപ്പോസ്ലന്മാരുടെ പേരാവിത് ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ഷിമോൻ അവൻ്റെ സഹോദരൻ അന്ത്രയോസ് സബദയുടെ മകൻ യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ ഫിലിപ്പോസ് ബത്തുലോമായി തോമാസ് ചുങ്കക്കാരൻ മത്തായി മത്തായി അൽഫായുടെ മകൻ യാക്കോബ് തദ്ദായി ഷിമോൻ യേശുവിനെ കാണിച്ചു കൊടുത്ത യുസ്കരിയത്ത യുധ ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചെന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശബരിയരുടെ പട്ട പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഈർപ്പിപ്പിൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കിടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പിൻ പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവിൻ വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ട് ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ ഞായവധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതൂമ്യരുടെയും ഗമോരരുടെയും ദേശത്തിന് സഹിക്കാവാതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എട്ടാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ സേത് മേത്തും നെ പായ സേത് മേത്തും നീതോ എല്ലാം മെല്ലമല്ലേ ഇതൊന്നും എൻ്റെതല്ല എല്ലാം എല്ലാം തന്നതല്ലേ ഇതൊന്നും ഞാൻ നേടിയതല്ല ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രതാപങ്ങളും നാഥാനിൻ ദിവ്യമ നാനങ്ങളല്ലോ എൻ്റെതല്ല ം നാനങ്ങളല്ലേ ഇതൊന്നും എൻ്റെ അല്ല എല്ലാമെല്ലാം നാനമല്ലേ ഇതൊന്നും എൻ്റെ എല്ലാം എല്ലാം തന്നതല്ലേ ഇതൊന്നും ഞാൻ നേടിയതല്ല കർത്താവേ നിന്റെ വചനത്തിൻ്റെ സുഖശീതളമായ അനുഭവത്തിലേക്ക് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് അവിടുത്തെ ശാന്തജല നദിയുടെ തീരത്തേക്ക് ആത്മാവിൽ തപ്തരായി ഞങ്ങൾ കടന്നുവന്ന് നിന്റെ വചനത്താൽ പോഷിക്കപ്പെടുവാൻ നിൻ്റെ വചനത്താൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുവാൻ നിൻ്റെ വചനത്താൽ ഞങ്ങൾക്ക് ആശ്വാസം പ്രാപിച്ചവരായി സൗഖ്യം പ്രാപിച്ച് ബലത്തോടെ കർത്താവേ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും അവർ കരുണ ചെയ്യണമേ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ വേക്ഷകളെ കൈക്കൊള്ളണമേ ഒരു പള്ളി പുതിയ നിർ പുതിയ പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ആ പള്ളിയുടെ മുഖവാരത്തിനടുത്തായിട്ടൊരു ചെറിയ ബോർഡിൽ ഇപ്രകാരം വാക്യം എഴുതി വെച്ചു ബട്ട് വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് ഞങ്ങൾ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും ഒന്നുകൂരിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യമാണ് എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞു മനോഹരമായ ചെടികൾ അവിടെ നട്ട് വളർത്തി ആ ചെടികൾ വളർന്ന് ഏകദേശം ആ ബോർഡിനെ മറയ്ക്കുന്ന രീതിയിൽ ആയിത്തീർന്നു അപ്പോൾ അവിടെ കേവലം വായിക്കുവാനായിട്ട് വിപ്രീസ് എന്ന് മാത്രമായി ഞങ്ങൾ പ്രസംഗിക്കുന്നു തുടർന്നുള്ള ഭാഗം വി പ്രീസ് ക്രൈസ് ക്രൂസിഫൈഡ് എന്നുള്ള ഭാഗം വിട്ടുപോയി ഇന്നും അനേക പ്രഘോഷണങ്ങൾ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ഈ യേശു ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ വചനം ഇന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ദേവാലയത്തിലെ ഒരു വർദ്ധനായ മനുഷ്യൻ്റെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായമാണ് ഇപ്രകാരം പറഞ്ഞത് ധാരാളം പ്രസംഗങ്ങളുണ്ട് എന്നാൽ കുരിശും ക്രിസ്തുവും ഇല്ലാത്ത അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ ഈ ദിവസങ്ങളിലെ വചനകേൾവിയിലൂടെ നാം പ്രവേശിച്ചിരിക്കുന്ന നോമ്പിൻ്റെ അനുഭവങ്ങളിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രഘോഷിക്കുന്നതിന് വിളിക്കപ്പെട്ടിരിക്കുന്ന സമൂഹം എന്നുള്ള നിലയിൽ ഈ വായിച്ചതായിട്ടുള്ള വേദഭാഗത്ത് നിന്ന് നമുക്ക് എന്തിൽ എന്ത് അനുഭവമാണ് ഉണ്ടാകേണ്ടത് ഈ നോമ്പിൽ ക്രൂശിക്കപ്പെട്ട നമുക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ പ്രാണനെ പൂർണ്ണമായി നൽകിത്തന്ന യേശുവിനെ പ്രസംഗിക്കുന്നതിനും അതിനെ നമ്മെ വിധേയപ്പെടുത്തുന്നതിനും അതിലൂടെ ഈ ലോകം ക്രിസ്തുവിൻ്റെ സാക്ഷ്യം മനസ്സിലാക്കുന്നതിനുള്ള അവസരമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെടേണ്ടത് എ ഡീപ്പർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ത്രൂ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഓഫ് അതേഴ്സ് ഈ ഇംഗ്ലീഷ് വാക്കുകൾ ഇടയ്ക്കൊക്കെ പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആശയം അത്ര ഗാംഭീര്യം കിട്ടുമോ എന്നറിയില്ല അതുകൊണ്ടാണ് ഇംഗ്ലീഷിലൂടെ ആ വാക്കുകൾ പറഞ്ഞത് ഇപ്പോൾ ഫ്രാൻസിസിൻ്റെ വാക്കുകളാണ് അദ്ദേഹം ഈ നോമ്പിൻ്റെ അവസരത്തിൽ പറഞ്ഞതായ ഏതാനും വാചകങ്ങളുടെ അവസാന വാക്യമാണ് ഡീപ്പർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ത്രൂ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഓഫ് അതേഴ്സ് അതേഴ്സ് എന്നുള്ളത് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നതുപോലെ കേവലം മനുഷ്യർ മാത്രമല്ല മനുഷ്യരാശിയെ മുഴുവൻ വീണ്ടെടുക്കുന്നതായ മാനവരാശിയെ മാത്രമല്ല ഈ പ്രകൃതിയെ പ്രകൃതിയെക്കൂടെ പ്രകൃതിയും ദൈവത്തിൻ്റെ സൃഷ്ടിയെയും വീണ്ടെടുക്കുന്ന അനുഭവത്തിൽ പങ്കുചേരുന്ന ഒരു ശുശ്രൂഷയാണെന്നുള്ളത് നമ്മൾ ഓർക്കുന്നതു വേണ്ടിയാണ് നമ്മൾ കാർബൺ നോമ്പൊക്കെ മാധോമാസഭയുടെ ഇക്കോളജിക്കൽ കമ്മീഷൻ അപ്രകാരം അത് അവതരിപ്പിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് അതുകൊണ്ട് കർത്താവ് തൻ്റെ രക്ഷാകര ദൗത്യത്തിന് ശിഷ്യന്മാരെ അയക്കുന്നതായ ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സാക്ഷികളാകുന്നതിന് നിയോഗിക്കപ്പെടുന്ന ഒരു ശിഷ്യ സമൂഹ ശിഷ്യ സമൂഹത്തെ ഇവിടെ നമ്മൾ കാണുന്നു ആദ്യം പറയുന്നുണ്ട് ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് കർത്താവ് പറയുന്നത് എന്നാൽ തുടർന്ന് നാം കാണുമ്പോൾ പോകണമെന്നുമുള്ളതായ കർത്താവിൻ്റെ ആഹ്വാനമാണ് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് മിഷനിൽ നമ്മൾ പങ്കാളികളായി തീരുമ്പോൾ പല രീതിയിൽ നമുക്ക് പ്രേക്ഷിത ദൗത്യത്തോടെ ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നതിനും സഹകാരികളായിത്തീരുന്നതിനും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പോകുന്നതിനുള്ള നിയോഗങ്ങളെ കർത്താവ് നൽകിയും തരുന്നു ഒരു വലിയ സമൂഹത്തിൽ നിന്ന് കർത്താവ് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവരെ അയക്കുന്ന വിധമാണ് ഇവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് പന്ത്രണ്ട് പേരെയും കർത്താവ് കർത്താവയ്ക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ അയക്കപ്പെടുക അയക്കുക അപ്പോസ്റ്റലന്മാർ എന്നുള്ളതിന് അപ്പോസ്റ്റലോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് ടു സെൻഫോർ വിത്ത് എ കമ്മീഷൻ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഒരു നിയോഗത്തിന് വേണ്ടി ഒരു രാജാവിൻ്റെ സ്ഥാനാപതിയായി അല്ലെങ്കിൽ കാര്യദർശി ദദർശിയായി സ്ഥാനാപതിയായി മറ്റൊരാളെ അയക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്നുമാണ് ഈ ഒരു അയക്കപ്പെട്ടവർ എന്നുള്ള പദം രൂപപ്പെട്ട് വന്നിട്ടുള്ളത് കർത്താവ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചതോളം അവൻ ഈ ശിഷ്യ സമൂഹത്തെ അല്ലെങ്കിൽ സഭയെ ലോകത്തിൽ അയച്ചിരിക്കുന്നത് ഈ അയക്കപ്പെട്ട അനുഭവം അത് വലിയ കൂടിയാണ് കർത്താവ് അയച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്വർഗ്ഗത്തിലും ഭൂമിയിലും സൈല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നതായ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു എന്ന് പറയുകയാണ് എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം യേശുവിൻ്റെ അധികാരത്തെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അവൻ അവരേത് തരത്തിലുള്ള അധികാരമാണ് പ്രയോഗിച്ച് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് നൽകി അവരെ അയക്കുന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ ശുശ്രൂഷിക്കുന്നതിനുള്ള ദൗത്യമാണ് ശുശ്രൂഷിക്കുന്ന അധികാരമാണ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയതെന്ന് വളരെ വ്യക്തമായി തൻ്റെ ശുശ്രൂഷയിലൂടെയും പ്രവർത്തനത്തിലൂടെയും നമുക്ക് കണ്ടെത്തുന്നതിന് സാധിക്കും യോഹിനാധ്യത വിശേഷം പതിമൂന്നാമത്തെ ആയതിൻ്റെ മൂന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കേ താൻ ആരാണ് എന്നുള്ളതിനെ പറ്റിയൊരു ബോധ്യം തനിക്കുണ്ടായിരുന്നു താൻ എവിടെയാണെന്നും താനെവിടേക്ക് പോകുന്നുവെന്നും യേശു അറിഞ്ഞിരുന്നു എന്നാൽ അവൻ അറിഞ്ഞുകൊണ്ട് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമൊരിഞ്ഞ് അരിയിൽ തുവാല ചുറ്റി കയ്യിൽ പാത്രമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച് വെടിപ്പാക്കുന്ന ഒരു അനുഭവം അത്രയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് ബേസ് ഇൻ ആൻ ടവൽ ടു പവർഫുൾ സിംബോ സിംപിൾസ് ഓഫ് മിനിസ്ട്രി ഈ ദൗത്യത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷാകര വേലയുടെ അനുഭവങ്ങളിൽ ക്രിസ്തീയ ശുശ്രൂഷയുടെ വളരെ ശക്തിമത്തായ രണ്ട് അടയാളങ്ങളാണ് ആ പാത്രവും തൂർത്തുന്നതിനുള്ളതായ തുവാലയും എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും കർത്താവ് യേശു ക്രിസ്തു ഈ ദൗത്യം നൽകി അയച്ചതായിട്ടുള്ള ശിഷ്യന്മാർ പിന്നീട് അവരുടെ ദൗത്യ രംഗങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പസന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു പത്രകോസ് പറയുന്നത് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു എന്നാണ് എനിക്കുള്ളത് നിനക്ക് തരുന്നു വെള്ളിയും പൊന്നുമല്ല എന്നെ വീണ്ടെടുത്തത് ക്രിസ്തുവിൻ നിണമാണ് എന്ന് നമുക്ക് നമ്മൾ പാടാറുണ്ട് നമുക്ക് ചേർന്ന കാനം ഒന്ന് പാടാം വെള്ളി പൊന്നുമല്ല എന്നെ വീണ്ടെടുത്തത് കരുണയാൽ കഴുകയാൽ വസ്തുതകൾ പണ്യമല്ലാതെ നാവിനാൽ ക്രിസ്തൻ ക്രൂസിൽ നിർവഹിച്ച ദൈവനിർണയം യേശു നായക പാപശാപനാശുക യേശു നായക ശ അതുകൊണ്ട് നമ്മെ വീണ്ടെടുത്തത് വെള്ളിയും പൊന്നുമല്ല പിന്നെയോ കർത്താവിൻ്റെ വിലയേറെ രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടത് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അപ്രകാരം പറയുവാനായിട്ട് സാധിച്ചത് വെള്ളിയും പൊന്നുമല്ല ഞങ്ങൾക്കുള്ളത് പിന്നെയോ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയുവാനായിട്ട് അവരൊഴിഞ്ഞ് മാറുന്നതിനുള്ള ശ്രമമല്ലായിരുന്നു അവിടെ നടത്തി പിന്നെയോ അവൻ്റെ ഏറ്റവും അതി അടിസ്ഥാനപരമായിരിക്കുന്ന ആവശ്യം നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അവൻ സൗഖ്യമായിരുന്നു ആവശ്യമായിരുന്നത് അതവന് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവ് നമുക്കിതെല്ലാം ദാനമായിട്ട് നൽകിയിരിക്കുന്നു ദാനമായി നൽകിയിരിക്കുന്ന ഈ അനുഭവങ്ങളെ ദാനമായി കൊടുക്കുവാനാണ് കർത്താവ് എൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് സഭ ലാഭമുണ്ടാക്കുന്ന ഒരിടമല്ല പിന്നെയോ ദാനമായി ലഭിച്ചതിനെ ദാനമായി നൽകുന്ന സമാ നൽകുന്നതായ ഒരു ഇടമാണ് അത് സമാധാനമാണെങ്കിലും കൊള്ളാം സമ്മാനമാണെങ്കിലും കൊള്ളാം നമുക്ക് ദാനമായി ലഭിച്ചതിനെയാണ് മറ്റുള്ളവർക്ക് ദാനമായി നൽകുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് സഭ ഈ ലോകത്തിൽ ആ സത്രം സൂക്ഷിപ്പുകാരനെ പോലെ നല്ല ശമരിയാക്കാരനായ യേശു ഈ സത്രം സൂക്ഷിപ്പുകാരനായിരിക്കുന്ന വ്യക്തിയോട് പറയുന്നതാണ് ആ ഉപമയിൽ പറയുന്നത് പോലെ ഞാൻ പോകും പോയതിനു ശേഷം മടങ്ങി വരും കൂടുതൽ എന്തെങ്കിലും ചെലവിട്ടാൽ തന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് സത്രം സൂക്ഷിപ്പുകാരായിട്ട് നമ്മെ സഭയെ ദൈവം ഈ ലോകത്തിൽ ആക്കിയിരിക്കുകയാണ് എത്രയോ പേരെയാണ് നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് രണ്ട് വെള്ളിക്കാശ് കൊടുത്തതിന് ശേഷം പറയുകയാണ് ഇതാ ഇവനെ നോക്കിക്കൊള്ളുക എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എത്രയോ പേരെയാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിട്ട് പറയുന്നത് ദൈവനെ ഒന്ന് നോക്കിക്കോ എന്ന് ഞാൻ തിരിച്ചു വരും ഈ ഒരു വലിയ ഉറപ്പ് തന്നിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് മാർത്തോമാ സഭയെപ്പറ്റി പറയുമ്പോൾ സഭയൊരു സുവിശേഷ വിഹിത സഭയാണെന്ന് നമ്മൾ പറയും എന്തൊക്കെയാണ് നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ സൗജന്യമായി നൽകേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിലയുള്ളതിനെയാണ് പലപ്പോഴും അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് എന്തെങ്കിലും ഭൗതികമായ വിലയുള്ള കാര്യങ്ങളെയാണ് അതിനെയാണ് നമ്മൾ വിലയുള്ളതായി കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓഫറുകൾക്ക് പിന്നാലെ പോകുന്നത് സൗജന്യമായി ലഭിക്കുന്ന പല കാര്യങ്ങളുടെയും ശ്രദ്ധയിൽ നമ്മൾ ജീവിതത്തിൽ മുന്നേറാറുണ്ട് എന്നാൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് സൗജന്യമായി ലഭിച്ചിരിക്കുന്ന പലതുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലവെടിച്ച വിളിവെടുപ്പുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ പാടി എല്ലാമെല്ലാം ദാനമല്ലേ ഇതൊന്നും എൻ്റെതല്ല എല്ലാമെല്ലാം നീ തന്നതല്ലേ ഇതൊന്നും ഞാൻ നേടിയതല്ല കർത്താവിൽ കൂടെ കർത്താവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ച എന്തൊക്കെ തരത്തിലുള്ള അനു അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ വലിയ ദാനമാണ് നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ ജീവിതത്തിൽ പ്രാപിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെതാണ് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കെന്തൊക്കെയാണ് ദൈവം ദാനമായി നൽകിയത് ലൈഫ് ലവ് സ്നേഹം പീസ് സമാധാനം ഫോഗീവ്നസ് പാപക്ഷമ ഹീലിംഗ് സൗഖ്യം ക്ലെൻസിങ് ശുദ്ധീകരണം ഗ്രേസ് കൃപ റിഡംഷൻ വീണ്ടെടുപ്പ് ഡെലിവറൻസ് വിമോചനം സാൽവേഷൻ രക്ഷ റിന്യൂവൽ പുതുക്കം ബ്ലെസ്സിങ്സ് ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി കമ്മ്യൂണിയൻ ദൈവ സംസർഗത്തിൽ നമ്മയാക്കി തീർത്തു ആൻഡ് എറ്റേണൽ ലൈഫ് നിത്യമായിട്ടുള്ള ജീവൻ്റെ അനുഭവം നിത്യജീവൻ്റെ അനുഭവങ്ങൾ അവിടുന്ന് നമുക്ക് നൽകി അതുകൊണ്ട് അവകാ അവൻ നൽകിയ ഉപകാരങ്ങൾ അവിടുത്തെ നന്മകൾ നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ ശ്വസിക്കുന്നതായ ഓക്സിജൻ നമുക്ക് ശുദ്ധജലം എന്തിനേറെ പറയുന്നു നമ്മളിന്ന് ഇവിടെ ആയിരിക്കുന്ന പമ്പയുടെ വിരിമാറ് നമുക്ക് ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ചിരിക്കുന്നതല്ലേ പലപ്പോഴും നമ്മളതിനെ വളരെ ലാഘോബുദ്ധിയോടുകൂടെ കാണാറുണ്ട് ഈ പ്രകൃതി വിഭവങ്ങളും ഈ ഭൂമിയും നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ അംഗീകരിക്കാതെ ഓരോന്നും അനുഭവിച്ചു പോകുന്നവരാണ് എന്നുള്ള സത്യം ദൈവവും പാകെ വിനയത്തോടു ഓർക്കേണ്ടത് ആവശ്യമാണ് പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് നമുക്ക് സ്തോത്രം കരേറ്റാം അതുകൊണ്ട് സഭ എപ്രകാരമാണ് നിലനിൽക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ക്ഷമ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന സമാധാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായ എല്ലാ അനുഭവങ്ങളെയും മറ്റുള്ളവർക്കും കൂടെ ഉള്ളതാണ് എന്ന് കണ്ടുകൊണ്ട് മറ്റുള്ളവരുമായി പങ്കിടുന്ന അനുഭവം ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കുന്നതിനെ പറ്റിയാണ് സഹോദരനോട് നിരക്കുന്നതിനെ പറ്റിയാണ് നാം ഇന്ന് യേശുബക്കോനോട് ഈ ദിവസത്തിൽ രാവിലെ അഭിയന്ത തിരുമേനിയിൽ നിന്ന് ദൈവവനത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധാപൂർവം കേട്ടത് നമ്മൾ വിശുദ്ധ കുർബാന ശുശ്രൂഷയുടെ മധ്യത്തിൽ പരസ്പരം കയ്യേസൂരി കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായ ഒരു സമാധാനത്തിൻ്റെ ആശംസയും പ്രാർത്ഥനയുമുണ്ട് അതെന്താണ് മസീഹാദംബുരാൻ്റെ സ്നേഹവും സമാധാനവും സർവദാ നമ്മോടുകൂടെ ഉണ്ടായിരിക്കും മാറാകട്ടെ മഷിഹാദം വരാൻ്റെ സ്നേഹവും സമാധാനവും അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പരസ്പരം സമാധാനത്തിൻ്റെ ആശംസ നൽകുന്നതായ ഒരു ശ്രേഷ്ഠമായ അനുഭവത്തിലൂടെയാണ് ആരാധന ഏറ്റവും അർത്ഥവത്തായി തീരുന്നത് എന്നാൽ ആ പള്ളി ആരാധനയ്ക്ക് ശേഷം നമ്മൾ കൂടി വന്ന ജനറൽ ബോഡി ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്താണ് ഈ സമാധാനത്തിൻ്റെയും ഒക്കെ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത് അവിടെ കൊണ്ട് നമ്മൾ അവസാനിച്ചു പോവുകയാണ് ഇത് യാന്ത്രികമായി നമ്മൾ ഒരാളിൽ നിന്ന് കയ്യേസൂരി വാങ്ങുന്നു മറ്റേ ആളിന് കൊടുക്കുന്നു യാന്ത്രികമായി നമ്മുടെ നാവിൽ നിന്ന് ഈ പ്രാർത്ഥന ഉരുവട്ട് അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളുമല്ലാതെ നമുക്കൊന്നുമില്ല എന്നുള്ള കണ്ടത്തിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിനയാന്യുതരാക്കി തീർത്തേക്കേണ്ടതാണ് ഈ വലിയ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച് അനുഗൃഹീതമായി പ്രപഞ്ചത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയെ ഓരോ നിമിഷവും പ്രാപിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ നെഞ്ചു വരിച്ച ധാർഷ്ട്യത്തോടുകൂടെ നടക്കുന്ന എത്രയോ നിസ്സാരരായിട്ടുള്ള മനുഷ്യരാണെന്നുള്ളത് നമ്മളെ തന്നെ ഓർക്കേണ്ടത് ആവശ്യമാണ് സ്വയാർജിത കഴിവുകളിൽ നമ്മൾ അഹങ്കരിക്കുന്ന എത്രയോ നിസ്സാരരും ചെറിയ ചെറിയവരുമായിട്ടുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ നമുക്കങ്ങനെ സ്വയാർജിതമെന്ന് പറയാനായിട്ട് എന്തെങ്കിലും നമുക്ക് ജീവിതത്തിലുണ്ടോ ഇതെല്ലാം അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവത്തിൽ നിന്ന് ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരം എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥിക്കാറുണ്ട് നീ സ്നേഹിക്കുന്നതും നിൻ്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയത പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നീ നൽകിത്തരണം അതുകൊണ്ട് ക്രിസ്തീയമായൊരു പൂർണ്ണതയിലേക്ക് വളരുന്നതായ ആ ദാനത്തെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായ ദൈവാനുഭവങ്ങളെ ആദരപൂർവ്വം കൈനീട്ടി വാങ്ങിക്കുന്ന സ്വീകർത്താക്കൾ നാം ആയിരിക്കുന്നു എന്നുള്ളത് ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഞാനിത് പറഞ്ഞത് എല്ലാം നമുക്ക് ദാനമായി ദൈവം നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഈ സ്വീകരിച്ച് നമ്മൾ തൃപ്തരാകുക മാത്രമല്ല ഈ സ്വീകർത്താക്കളായ നമ്മൾ വിളമ്പുകാരായി തീരണമെന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ നമ്മെ മനോഗുണം മനോ ഗുണം അതിൻ്റെ അതിനാൽ നമുക്കും മനോഗുണം നൽകണമേ ദൈവത്തിൻ്റെ ഹിതമറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥി അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ഹൃദയങ്ങൾ രൂപപ്പെട്ടുവെങ്കിൽ മാത്രമേ രൂപാന്തരപ്പെട്ടുവെങ്കിൽ മാത്രമേ നമുക്ക് സൽഗുണപൂർണരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഹൃദയശുദ്ധീകരണത്തിനാവശ്യമായ ദൈവകൃപ അത് ദൈവത്തിൽ നിന്ന് മാത്രമായി യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ് ശ്രേഷ്ഠമായ ദാനമാണ് ഹൃദയ പരിവർത്തനത്തിൻ്റെ സ്വഭാവം ദൈവസ്നേഹവും മനുഷ്യസ്നേഹവുമാണ് അതാണ് നമ്മൾ ഇന്നീ പ്രഭാതത്തിലും കേട്ടത് ദൈവസ്നേഹമില്ലാത്ത മനുഷ്യസ്നേഹവും മനുഷ്യസ്നേഹമില്ലാത്ത ദൈവസ്നേഹവും അപകടകരമാണ് എന്നുള്ളത് നമ്മളെ മെത്തന്നെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ് സ്വതവേ സ്വാർത്ഥരായിരിക്കുന്ന മനുഷ്യ മനുഷ്യരായിരിക്കുന്ന നമുക്ക് എങ്ങനെ നിസ്വാർത്ഥരായി നിസ്വാർത്ഥരായിത്തീരുവാനായിട്ട് സാധിക്കും കർത്താവ് പറഞ്ഞതുപോലെ സ്നേഹത്തിന് വേണ്ടി തൻ്റെ ജീവനെ വെച്ചുകൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല എന്ന് പറയുകയാണ് ആ ദൈവസ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം നൽകുന്നത് സ്വയത്തെ ദൈവത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തമാണ് യേശു ക്രിസ്തു ഇവിടെ നൽകുന്ന മിഷൻ എന്ന് പറയുന്നത് നോട്ട് ആംസ് ഗിവിങ് ബട്ട് സെൽഫ് ഗിവിംഗ് ധർമ്മം കൊടുക്കലല്ല കർത്താവ് ആവശ്യപ്പെടുന്നത് പിന്നെയോ സ്വയം നൽകലാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ സ്വയം നൽകലിൻ്റെ അനുഭവമാണ് യേശുക്രിസ്തു തൻ്റെ സുവിശേഷത്തിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ വരച്ച് കാട്ടുവാനായിട്ട് ശ്രമിച്ചത് ഒരിക്കലും വറ്റാത്ത അവിടുത്തെ കുർബകളുടെ നിന്ന് നാം പ്രാണം ചെയ്ത് ജീവജലത്തിൻ്റെ നദികൾ നമ്മളിൽ നിന്ന് ഒഴുകണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു അതാണ് കർത്താവ് പറഞ്ഞത് ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തേനാൾ കർത്താവ് പറയാണ് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഈ ജീവജലത്തിൻ്റെ നദികൾ നമ്മളിൽ നിന്ന് ഒഴുകുവാനായിട്ട് നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് മനുഷ്യൻ്റെയും സൃഷ്ടി മുഴുവൻ്റെയും വീണ്ടെടുപ്പിനും പൂർണ്ണതയ്ക്കും യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു ആ ക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഈ പൂർണ്ണമായി ദൈവം ഏൽപ്പിച്ചതായ യേശുവിലേക്കാണ് നമ്മൾ ശ്രദ്ധ ഉയർത്തേണ്ടത് സൃഷ്ടിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി അനേകരുടെ ജീവിത അനുഭവങ്ങൾ കഥകൾ അല്ലെങ്കിൽ സുവിശേഷ വേലയിൽ പങ്കാളികളായി തീർന്ന ലോകത്തിന് അനുഗ്രഹമായി തീർന്ന അനേക ആളുകളെ പറ്റി നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യാറുണ്ട് അപ്രകാരമുള്ള ഒരു വ്യക്തിയാണ് ആൽബർട്ട് ഷെയ്ഡ്സർ നമുക്കൊരു പക്ഷെങ്കിലും അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട് താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വളരെ തീർന്ന ഒരു വ്യക്തി അത്ര അദ്ദേഹം പാരീസിലെ തിളക്കമാർന്ന ജീവിതം താൻ ഉപേക്ഷിച്ചിട്ട് ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ പോയി പ്രവർത്തനങ്ങളിലൂടെ താൻ നേടിയെടുത്തത് ഈ വലിയ ശുശ്രൂഷയുടെ അനുഭവങ്ങളെയാണ് ലാഭമുണ്ടാക്കുന്ന ഭൂതങ്ങളെയാണ് താൻ പുറത്താക്കിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവയോട് വിട്ടുപോകുക എന്ന് കൽപ്പിക്കുവാനായിട്ട് തനിക്ക് സാധിച്ചു ഇവിടെ കർത്താവ് പറയുകയാണ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പുറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു എന്ന് നമ്മളവിടെ വായിക്കുന്നു അതുകൊണ്ട് ഈ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഈ പ്രക്രിയ അതിന് വില കൊടുക്കേണ്ടതായിട്ട് വരും ഈ വീണ്ടെടുപ്പിൻ്റെ പാതയിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അതാണ് സഭയെക്കാലും അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നതും അഭിമുഖിച്ചുകൊണ്ടിരുന്നതും ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതുമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അതുമാത്രമാണ് സഭയെ ഈ ലോകത്തിൽ വ്യതിരിക്തമാക്കി നിർത്തുന്നത് ആ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ നിലനിർത്തുന്നത് ഈ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാണ് ഈ ഘടകങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് എന്ന് നമ്മൾ ഓർക്കണം എന്തെല്ലാം തരത്തിലുള്ള ദുർഭൂതങ്ങൾ നമ്മളെ ഇന്ന് ബാധിച്ചിരിക്കുന്നു നമ്മൾ ഭൂതങ്ങളെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ പുറത്താക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും മറ്റു പലതരത്തിലുള്ള ഭൂതങ്ങളെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നാൽ നമ്മളിലുള്ള ധൂർത്ത് അധികാര ഭ്രമം അതുപോലെ തന്നെ നമ്മുടെ അധിക സ്ഥാനമോഹങ്ങൾ ഇവയോട് വിട പറയാതെ നമുക്ക് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരായിരിക്കാൻ സാക്ഷികളായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ഇവിടെ തുടർന്ന് കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ പോകുമ്പോൾ എന്താണ് ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം പാമിനെ പോലെ ബുദ്ധിയുള്ളവരും പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കണം അതുകൊണ്ട് വിനീടെ ടഫ് മൈൻഡ് ആൻഡ് എ ടെൻഡർ ഹാർട്ട് വിനീടെ ടഫ് മൈൻഡ് ആൻഡ് എ ടെൻഡർ ഹാർട്ട് നമ്മുടെ ഉറച്ച ബോധ്യങ്ങളോടുകൂടെയുള്ള മനസ്സിൻ്റെ ധൈര്യം വീണ്ടെടുക്കുകയും എന്നാൽ തരുളിതമാകുന്ന ഹൃദയാനുഭവങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒൻപതാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ വായിച്ചത് അതിനോട് ബന്ധപ്പെട്ടാണ് അവൻ്റെ ശുശ്രൂഷയുടെ അനുഭവങ്ങൾ മിഷൻ മിനിസ്ട്രി താൻ ചെയ്തത് എന്തെങ്കിലും മിനിസ്ട്രി ചെയ്യാമെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ ആയിരുന്നില്ല പിന്നെയോ അവൻ ആടുകളെ പോലെ പുരുഷാരത്തെ ചിന്നിയവരും ചിതറിയവരും കുഴങ്ങിയവരുമായി കണ്ടിട്ട് അവരും കണ്ട് മനസ്സലിങ്ങിതവനായിട്ടുള്ള കർത്താവാണ് അതാണ് സഭയുടെ ശുശ്രൂഷകളുടെ മനസ്സലിവിൻ്റെ ശുശ്രൂഷയാണ് സഭയുടെ ശുശ്രൂഷ എന്നാൽ റിലീജിയൻ എന്ന് പറയുന്നത് എപ്പോഴും യഥാർത്ഥത്തിലുള്ള വിശ്വാസ സമൂഹത്തെ വിശ്വാസികളെ ഏത് കാലത്തും ഉപദ്രവിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു മതമല്ലേ പറ്റിയല്ലേ ഞാൻ പറയുന്നത് പിന്നെ റിലീജിയൻ മതം എല്ലും ഉപദ്രവകാരികളായി തീർന്നു പോകാറുണ്ട് എന്നാൽ യഥാർത്ഥ ആധ്യാത്മികത നമ്മളിൽ നിന്നാവശ്യപ്പെടുന്നത് എന്താണ് ഈ വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷയാണ് കൗലോസിനെ പറ്റിപ്പോലും നമ്മൾ വായിക്കുമ്പോൾ ആ റിലീജിയൻ എത്രമാത്രം അവനിൽ അപകടകരമായ വിധത്തിൽ അവൻ്റെ ജീവിതത്തിൽ അതേ ശക്തി പുലർത്തി എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ അവൻ സഭയെ മുടിക്കുന്നതിന് വേണ്ടി കെട്ടി ഇറങ്ങുകയാണ് അവൻ അവൻ അതിനുവേണ്ട അധികാരപത്രം വാങ്ങി എല്ലാ സഭയെ സഭയെ മുടിച്ച് കളയുക എന്നുള്ള ചിന്തയോടുകൂടെ ഇറങ്ങുകയാണ് എന്നാൽ ഈ അധികാരപത്രമല്ല കർത്താവ് നൽകുന്നത് പിന്നെ ശുശ്രൂഷയുടെ അധികാരപത്രമാണ് നമ്മൾ നൽകുന്നത് അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ സംരക്ഷകരായിരിക്കുന്നതിന് വേണ്ടിയല്ല പിന്നെ യഥാർത്ഥത്തിൽ ഈ മനസ്സലിവൻ്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ നിറവേറ്റുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള എന്തെല്ലാം തരത്തിലുള്ള പ്രതിബന്ധങ്ങളായിക്കൊള്ളട്ടെ അവയൊക്കെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ ഈ അധികാരത്തിൻ്റെ അനുഭവം ഉപയോഗിക്കേണ്ടത് ശുശ്രൂഷയുടെ അനുഭവമാണ് നമ്മുടെ അധികാരത്തിൻ്റെ മാനദണ്ഡങ്ങളെ നിശ്ചയിക്കുന്നത് എന്ന് കണ്ടെത്തുകയാണ് നമുക്കെല്ലാം പരിച പരിചിതനായ ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ കാലിലേക്ക് കടന്നുപോയ നമ്മുടെ സഭയിലെ അനുഗ്രഹീതനായ ഒരു പട്ടക്കാരനായിരുന്നു എ കെ ജോർജിൻ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഈ മിഷൻ എന്ന് പറയുന്നത് ഒരു ആതിഥ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രത്യേകതയെപ്പറ്റി അവിടെ പറയുന്നു മറ്റുള്ളവരിൽ നിന്ന് ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഏതിടത്തും മിഷൻ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ ആതിഥ്യം സ്വീകരിക്കാതെ നമുക്ക് ഒരു മിഷൻ സാധ്യമല്ല എ കെ ജോർജിനെ പറ്റി പറയുന്നത് ഞാൻ ആ ഒരു കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് എ കെ ജോർജൻ നമുക്കെല്ലാം അറിയാം ടിബറ്റൻ ബോർഡറിൽ പോയി ദീർഘവർഷങ്ങൾ ആ പ്രദേശത്ത് പ്രവർത്തിച്ചതായിട്ടുള്ള വ്യക്തിയാണ് ദീർഘദൂരം ദിവസങ്ങൾ മലയോ മലകൾ താണ്ടി താൻ ആ പ്രദേശത്ത് ചെന്നത് എത്രയോ അധികാരത്തിലുള്ളതായ അപകടകരമായിട്ടുള്ള ദുർഘടങ്ങളായിട്ടുള്ള വഴികളെ താണ്ടിയാണ് എന്നാൽ അവിടെയുള്ള മലം പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ പഹാടി ഷേർഫ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മധ്യത്തിൽ താൻ പോയി ശുശ്രൂഷ ചെയ്ത ആദ്യ കാലഘട്ടത്തിൽ തനിക്ക് അവിടെയുള്ള ആളുകളുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് താനവിടെ ശുശ്രൂഷ തുടങ്ങിയത് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും അച്ഛൻ്റെ ജീവിതത്തിലൂടെയാണ് പറഞ്ഞത് ആതിഥ്യം സ്വീകരിക്കുന്ന ഒരു മിഷനാണിത് ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കാതെ നമുക്ക് അവിടെ ശുശ്രൂഷ ഫലകരമായിട്ട് നിറവേറ്റുവാനായിട്ട് സാധിക്കില്ല പ്രിയപ്പെട്ട അച്ഛൻ തൻ്റെ ജീവിത അവസാനത്തോളം യേശു ക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിച്ചതായിട്ടുള്ള വ്യക്തിയാണ് യേശുവിൻ്റെ ചൂടടയാളം എന്ന് പറയുമ്പോൾ തൻ്റെ ശരീരത്ത് പോലും ആ മാർക്ക് അവശേഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ അതിൽ അതിശോക്തിയില്ല പച്ച മാംസം അവിടെയുള്ള തദ്ദേശവാസികളായ ആളുകൾ തനിക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുത്തപ്പോൾ അത് രണ്ടു കൈയും നീട്ടി വാങ്ങിയത് ഭക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് വയറുവേദന എടുത്ത് അസഹ്യമായ രീതിയിൽ താനായി തീർന്നപ്പോൾ അവിടെയുള്ള തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾ ഏത് തരത്തിലുള്ള ആണ് ചെയ്തതെന്ന് അറിയാമോ തീക്കള്ളി കൊണ്ടുവന്ന് വയറ്റേൽ കുത്തി അതാണ് അവരുടെ ചികിത്സാരീതി ആ ചി ആ മുറിവ് അല്ലെങ്കിൽ ആ പൊള്ളലേറ്റതായ തൻ്റെ ശരീരം അവസാനം വരെ ആ പൊള്ളൽ തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ അതൊട്ടും അതിശയോക്തിയുള്ള കാര്യമല്ല അപ്രകാരം അവരുടെ ഇടയിൽ അലിഞ്ഞു ചേർന്ന് അവരിൽ ഒരാളായി തീർന്ന് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതായ അച്ഛനെ നമുക്കൊരിക്കലും മറന്ന് കൂടാം അതുപോലെ എത്രയോ ആളുകൾ അച്ഛൻ്റെ ജീവിതത്തെപ്പറ്റി പറ്റി പറയുന്ന അച്ഛൻ അവസാനമായി ഒരച്ഛൻ എന്നോട് ഷെയർ ചെയ്തതായിട്ടുള്ള കാര്യമാണ് അച്ഛൻ്റെ അവസാനം അവസാന സമയങ്ങളിലൊന്നും എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ അച്ഛൻ വളരെ മറവി ബാധിച്ച അവസരത്തിൽ പോലും തനിക്ക് അന്ന് അവിടെ പാടിയിരുന്ന സുപരിതമായ ചില ക്രിസ്തീയ ഗാനങ്ങൾ പാടിയതായിട്ടുള്ള സമയത്ത് ഓർമ്മയില്ലാതെ കിടന്ന അവസരത്തിൽ പോലും അത് ഏറ്റുപാടി അവസാനം വരെ ആ പാട്ട് പാടിയെന്ന് പറഞ്ഞപ്പോൾ എത്രമാത്രം താൻ ആദേശത്തോടും ചുറ്റുപാടുകളോടും അലിങ്ങു ചേർന്നു എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും സഭയുടെ മറ്റൊന്നാണ് കർത്താവോട് പറയുന്നത് സഭയുടെ സൗഖ്യദായക ശുശ്രൂഷയുടെ അനുഭവങ്ങൾ രോഗികളെ സൗഖ്യമാക്കുന്നതായ വ്യാധികളെ പൊറപ്പിക്കുന്നതായ സകലവിധ അധീനവും വ്യാധിയും പൊറപ്പിക്കുന്നതായ ശുശ്രൂഷ നമുക്കെല്ലാം പരിചിതമാണ് വല്ലോർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിനെ പറ്റി നമ്മൾ കേൾക്കാത്തവരായി ആരും ഉണ്ടാകുകയില്ല എന്താണ് വില്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൻ്റെ പ്രത്യേകതയൊന്നും അതിൻ്റെ ഉള്ളത് പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ടതായ കാര്യമില്ല എന്നാൽ അതെങ്ങനെയാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് അവിടെ സ്ഥാപിതമായത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പാവങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു സ്കഡർ എന്ന് പറയുന്ന അമേരിക്കക്കാരനായിരിക്കുന്ന ഒരു ഡോക്ടർ ആ തമിഴ്നാട്ടിലെ ആ ഉൾഗ്രാമത്തിൽ ദിണ്ടിവനം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് തൻ്റെ മകൾ മദ്രാസിൽ തമിഴ്നാട്ടിലുള്ള വെയിലോ അങ്ങനെയുള്ള അസഹ്യമായ കാര്യങ്ങളോ സഹിക്കാൻ വയ്യാത്തതിനാൽ തൻ്റെ മകൾ ആ സമയത്ത് അമേരിക്കയിൽ തന്നെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്രകാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് സുഖമില്ലെന്നറിഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ പ്രവർത്തിച്ചിരുന്നതായ ഇടത്തേക്ക് വരുന്നത് ഒരു രാത്രിയിൽ ചുറ്റുപാടും ആ ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ പലരും അവിടെ എപ്പോഴും തന്നെ വന്ന് തൻ്റെ സഹായം തേടാറുണ്ട് ആ ഡോക്ടറുടെ ഒരു രാത്രിയിൽ വാതിൽ മുട്ടി വിളിക്കുന്നു അപ്പോൾ മകൾ കൂടെയുണ്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ആ വന്ന പുരുഷൻ്റെ ഭാര്യ പ്രസവ സംബന്ധമായിട്ടുള്ള ചില പ്രയാസങ്ങൾ നേരിടുകയാണ് ഡോക്ടർ സഹായിക്കണം എന്നാൽ താനൊരു പുരുഷനായതിനാൽ തനിക്ക് ഈ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അനുവദിക്കാത്ത അന്നത്തെ പ്രത്യേകമായ സാമൂഹിക പശ്ചാത്തലം അതിൻ്റെ മധ്യത്തിൽ നിസ്സഹായകനായി നിൽക്കുന്ന ആ ഡോക്ടർ ആ ഡോക്ടറുടെ മകൾ ഇരുപത്തിനാല് വയസ്സുള്ള അമേരിക്കയിൽ പഠനം നടത്തുന്ന മകൾ അന്ന് ആ ഒരു രംഗത്തിന് സാക്ഷ്യം വഹിച്ചു അവരെ വളരെയധികം നിർബന്ധിച്ചു മകളെ വിടുക മകൾ ഞങ്ങളെ വന്ന് സഹായിക്കും എന്നാൽ ആ മകൾ പറഞ്ഞു എനിക്കിതിനു വേണ്ട വൈദഗ്ധ്യമില്ല പരിശീലനം എനിക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെ അവർ വളരെയധികം നിരാശയോടുകൂടെ മടങ്ങിപ്പോയി പിന്നെയും അതിനുശേഷം മൂന്ന് പേരോളം ആ രാത്രിയിൽ തന്നെ വന്ന് കഥയിൽ മുട്ടി പിറ്റേ ദിവസം കേട്ടു ആ മൂന്ന് പേരും മൂന്ന് സ്ത്രീകളും മരണത്തിൽ മരണപ്പെട്ടു ആ പിഞ്ച് കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ മരണപ്പെട്ടതായ അനുഭവം ആ ഒരു അനുഭവത്തിൽ ആ രാത്രിയിൽ തന്നെ പിറ്റേ ദിവസം തന്നെ ആ ഇരുപത്തിനാല് കാര്യായ ഐഡ സ്കഡർ തീരുമാനമെടുക്കുകയാണ് ഞാൻ തിരിച്ചു വന്ന് ഈ ഒരു ആരോഗ്യ പരിശീരണ രംഗത്ത് ഞാനെൻ്റെ ശുശ്രൂഷകൾ നിറവേറ്റും അതാണ് ഭാരതത്തിലെ തന്നെ ആരോഗ്യ രംഗത്തെ ആരോഗ്യ രംഗത്തെ അതിൻ്റെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുന്ന വിധത്തിൽ മാറ്റിമറിക്കുന്ന വിധത്തിൽ ഒരു പ്രതിജ്ഞ താനെടുത്തതായൊരു പ്രതിജ്ഞ ആ ഒരു പ്രതിജ്ഞയിലാണ് ഈ വലിയൊരു പ്രസ്ഥാനം അത്രയും അനുഗ്രഹീതമായ രീതിയിൽ ഇന്നും തുടർന്നു വരുവാനായിട്ട് സാധിക്കുന്നത് ആ മെഡിക്കൽ കോളേജ് തുടങ്ങിയതായിട്ടുള്ള സമയത്ത് ഐഡ സ്കഡർ പറഞ്ഞത് പ്രകാരമാണ് ഇതൊരു മെഡിക്കൽ കോളേജ് ആശുപത്രി മാത്രമല്ല ദൈവത്തിൻ്റെ സ്വന്തം വീടാണ് ഇതൊരു മെഡിക്കൽ കോളേജ് ആശുപത്രി മാത്രമല്ല ഇത് ദൈവത്തിൻ്റെ സ്വന്തം വീടാണ് അതെ ദൈവത്തിൻ്റെ സ്വന്തം വീടായി ആ പാഷൻ ആ കമ്പാഷൻ നിലനിർത്തുവാൻ ഇന്നും ഏറെക്കുറെ ആ സ്ഥാപനത്തിലൂടെ സാധിക്കുന്നു സാധിക്കുന്നുവെന്നുള്ള മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ അവരുടെ ജീവിതം അതിനുവേണ്ടി പൂർണ്ണമായി ഒഴിഞ്ഞിവെച്ചതിലൂടെ ഐഡ ഒരിക്കലും വിവാഹിതയായി തീർന്നില്ല തൻ്റെ ജീവിതം മുഴുവൻ ആ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി സേവനത്തിന് വേണ്ടി പൂർണ്ണമായി വേർതിരിച്ചു വടക്കേ വടക്കേന്ത്യയിലെ വളരെ പുരാതനമായ അല്ലെങ്കിൽ ആദ്യകാലത്തെ പ്രവർത്തന കേന്ദ്രമായ സിഹോറ ആശ്രമത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷം പ്രവർത്തിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു അവിടെയുള്ള ആരോഗ്യ പരിചരണം അല്ലെങ്കിൽ ആളുകളുടെ മെഡിക്കൽ ശുശ്രൂഷ മെഡിക്കൽ കെയർ ആ രംഗത്ത് ആദ്യം മുതൽ തന്നെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അതിൻ്റെ പ്രാരംഭ പ്രവർത്തകരായിരുന്ന കെ ടി തോമസ് അച്ഛൻ ജോൺ വർഗീസ് അച്ഛൻ എം വി മാത്യു അച്ഛൻ അതിൽ ജോൺ വർഗീസ് അച്ഛൻ തിരുപ്പത്തൂർ ആശ്രമത്തിൽ പോയി പ്രത്യേകമായ പരിശീലനം അന്നത്തെ അവിടുത്തെ ഡോക്ടർമാരായിരുന്ന ഡോക്ടർ യേശുദാസനിൽ നിന്നും ഡോക്ടർ പേറ്റിൽ നിന്നൊക്കെ നേടുകയുണ്ടായി അന്ന് മുതൽ ആരംഭിച്ചതായിട്ടുള്ള വൈദ്യശുശ്രൂഷ ആശ്രമം ഇരുപത്തഞ്ച് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പൂർത്തിയാക്കിയപ്പോൾ ദൈവം ഒരു സമ്മാനം എന്ന പോലെ നൽകിയ ഒരു വനിതാരഗ്നമാണ് ഡോക്ടർ ശോശാമ ഫിലിപ്പ് ആ ഡോക്ടർ ശോശ്യാമ ഫിലിപ്പിൻ്റെ കൂടെ കൈവറയ്ക്കുന്ന സമയം വരെ ഓപ്പറേഷൻ ടേബിളിൽ താൻ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ദൃക്സാക്ഷിയാണ് ഞാൻ കൊച്ചമ്മയോടൊപ്പം മൂന്നര വർഷം അത് കൊച്ചമ്മയോടും സിസ്റ്റേഴ്സിനോടും അവിടെയുള്ള ആശുപത്രി പ്രവർത്തകരോടും ചേർന്ന് മൂന്നര വർഷം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഒരു ആശുപത്രി പ്രവർത്തകനായിട്ട് തീരുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത് കൊച്ചമ്മ കൊച്ചമ്മ എന്താ ഞങ്ങൾ കൊച്ചമ്മ ടേബിളിൽ പേഷ്യൻറ്റിനെ കിടത്തി കിടത്തിയതിനു ശേഷം അവിടെ ലൈറ്റ് സംവിധാനം ഇലക്ട്രിസിറ്റി എപ്പോഴും പോകുന്ന ഇടമായിരുന്നു അന്ന് ആ സമയത്ത് ഇന്നും അങ്ങനെ തന്നെയൊക്കെയാണ് ഏറെക്കുറെ ടോർച്ച് അടിച്ചുകൊടുത്ത് പലപ്പോഴും കൊച്ചമ്മയുടെ കൂടെ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം പെട്ടെന്ന് ഈ ചോരയെല്ലാം കൂടി വരുന്ന എനിക്ക് ബോധക്ഷയം പോലെ ഉണ്ടായി പെട്ടെന്ന് അങ്ങനെയുള്ള പല അനുഭവങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട് ആ കൊച്ചമ്മയുടെ ജീവിതത്തെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത് കൊച്ചമ്മ ഓരോ പ്രൊസീജിയേഴ്സ് നടക്കുന്നതിന് മുൻപായിട്ടും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നേരെ കാണുന്നതിന് സാധിച്ചിട്ടുണ്ട് കയ്യിൽ വിറയ്ക്കുന്നത് വരെ ആ ഓപ്പറേഷൻസും മറ്റ് കാര്യങ്ങളൊക്കെ താൻ ചെയ്യുമായിരുന്നു വളരെ അനാരോഗ്യത്തിൻ്റെ അനുഭവത്തിലായിരുന്നപ്പോഴാണ് സഹോദരനായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ തിരുമേനി അവിടെ നിന്ന് കൊച്ചമ്മയെ നാട്ടിൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ കൊച്ചമേടെ കൂടെ വയ്യുന്ന സമയങ്ങളിൽ ക്ലിനിക്കിൽ ഗ്രാമങ്ങളിൽ പോകുന്നത് എന്നും എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഓർമ്മയാണ് ആ ഗ്രാമങ്ങളിലെ ആളുകൾ എത്രമാത്രം ആ ഒരു മാതാവിനെ ആ ഒരു സ്ത്രീരത്നത്തെ സ്നേഹിച്ചിരുന്നു അനേക കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്നതായ ഒരു പ്രിയപ്പെട്ട ആദരണീയ ഒരു വനിതാ രത്നം ഡോക്ടർ ശോശാമ ഫിലിപ്പ് അതുപോലെ എത്രയോ ആളുകൾ ഈ ലോകത്തെ ദൈവത്തിൻ്റെ സ്വന്തം വീടായി തീർക്കുവാനായിട്ട് പരിശ്രമം ചെയ്തവർ അവർക്കൊക്കെ അങ്ങനെയുള്ളവർ അമ്മമാരും അപ്പന്മാരുമായിരുന്നു എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത് ജീവിതത്തിൻ്റെ ദുരന്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്ന എൻ്റെ മതത്തിലും തങ്ങൾക്ക് ലഭിച്ചതെല്ലാം ദാനമായിലാണ് ലഭിച്ചത് എന്നും അതിന് ദൈവത്തോട് മടക്കി കൊടുക്കുവാനായിട്ട് തൻ്റെ ജീവി തങ്ങളുടെ ജീവിതങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് കണ്ടെത്തുവാനും സാധിച്ചു ഒരു പക്ഷേങ്കിൽ നമ്മളിന്ന് ചിന്തിച്ചേക്കാം ഇതൊക്കെ ഇന്ന് സാധ്യമാണോ ഇന്ന് ആർക്ക് പോ ഇന്ന് പോകും ഇന്ന് അങ്ങനെയുള്ള പ്രദേശത്ത് പോകുവാനായിട്ട് ആരെങ്കിലും തയ്യാറാകുമോ ആധുനിക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും സുഖ സൗകര്യങ്ങളും ഇടങ്ങളിൽ എങ്ങനെ ആര് പോയി പ്രവർത്തി തീർച്ചയായിട്ടും ഈ ഒരു ഉൾബോധ്യമുള്ള ആളുകൾ സകലവും എനിക്ക് ദാനമായിട്ട് ലഭിച്ചു സകലവും ദാനമായി കൊടുപ്പീൻ എന്നുള്ള ഈ കർത്താവിൻ്റെ വാക്കുകൾ അത് ഉൾബോധ്യമുള്ള ആളുകൾ ഇന്നും പോയി പ്രവർത്തിക്കുന്നു അപ്രകാരം ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹം ഡോക്ടർ എമി ഞാൻ കേട്ടറിവാണ് അത് അറിയത്തില്ല ഡോക്ടറെ ഡോക്ടർ എമി ദുബായ് മാധവമായ ഇടവകയിൽ വളർന്ന് അവിടെ ഇടവകയിലെ സെന്റ സ്കൂളും ഗായ കായകസംഘത്തിലും യുവജന സഖ്യത്തിലും ഒക്കെ സജീവമായി പങ്കെടുത്ത ഒരാളാണ് എമിയുടെ മാതാപിതാക്കൾ വെണ്ണിക്കുളം സ്വദേശികളാണ് ഡോക്ടർ എമി ലുധിയാന സി എം സിയിൽ നിന്നും കമ്മ്യൂണിറ്റി മെഡിസിനിലും അതുപോലെ അനസ്തൃഷ്യായാലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതായ വ്യക്തിയാണ് വല്ലൂരിൽ അവിടുത്തെ സജ്ജനായി ആയിരുന്ന ഡോക്ടർ അർപ്പിത്തുമായി വിവാഹം കഴിച്ചു അവരും മൂന്ന് മക്കളും ചേർന്ന് ഒരു തീരുമാനമെടുത്ത് അവരെവിടേക്ക് പോവുകയാണ് ബീഹാറിലേക്ക് പോവുകയാണ് വളരെ ദരിദ്ര ഗ്രാമങ്ങളിലൊന്നായ ബീഹാറിൽ പോവുകയാണ് മൂന്ന് മക്കൾ അവരോടൊപ്പമുണ്ട് ആ മൂന്ന് മക്കളിൽ ഒരു മകനെന്ന് പറയുന്നത് അംഗപരിമിത അംഗപരിമിതമുള്ള ഒരു വീട്ടിലെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനെയും കൊണ്ടാണ് തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നത് അവിടെ ആ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ആ ഡോക്ടേഴ്സ് ആ ദമ്പതികൾ പ്രവർത്തിക്കുകയാണ് അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ ആ മക്കളൊക്കെ അവിടെയുള്ള ആദിവാസി കുട്ടികളോട് ചേർന്ന് പഠിക്കുകയാണ് ആ കുട്ടികൾ അവിടെയുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്യുന്നു സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ ദൈവത്തിന് ചേർച്ചയുള്ളതായ പ്രസാദമുള്ളതായ ക്രിസ്തീയ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞങ്ങളെ യോഗ്യരാക്കുമണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു പൂർണ്ണതയിലേക്കുള്ള വളർച്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ ആ ഹോസ്പിറ്റൽ മധേപ്പൂർ എന്ന് പറയുന്നതായ ആ ബീഹാറിലെ സ്ഥലത്ത് നായ നമ്മുടെ ഒരു അച്ഛൻ്റെ മകൾ ഈ ലൈൻസ് എഴുതി പ്ലേറ്റ്സ് ആർ ബട്ട് ആർ ഫുൾ അവർ പ്ലേറ്റ്സ് ആർ ഫുൾ ബട്ട് അവർ എം ടി ബട്ട് ഹാർട്സ് ആർ ഫുൾ അവർ പ്ലേറ്റ്സ് ആർ ഫുൾ ബട്ട് അവർ ഹാർട്സ് ആർ എം ടി എത്രയോ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ അവരുടെ ഭക്ഷണപാത്രങ്ങളിൽ അവർക്ക് അതൊക്കെ ഒരു അതിലൊന്നുമില്ലായിരിക്കാം എന്നാൽ അവരുടെ ഹൃദയം നിറവിൻ്റെ അനുഭവത്തിലാണ് നമ്മളുടെ പാത്രങ്ങളെല്ലാം സമൃദ്ധമായിട്ട് നിറഞ്ഞിരിക്കുന്നു എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ ശൂന്യമായി പിറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മളെന്നുള്ള തിരിച്ചറിവ് നമ്മെ ദൈവസന്നിധിയിൽ കൂടുതൽ വിനയാന്യുതരാക്കുകയും ഈ ദൈവിക ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്നതിന് വേണ്ടി നമ്മെ ആഹ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ അഭിയന്യ തോമസ് മാ തിമത്യോസ് തിരുമേനി എപ്പോഴും ശക്തീകരണം കൊടുത്തുകൊണ്ട് പലയിടങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫ് ടൈറ്റ് ഫോർ ക്രൈസ്റ്റ് എൽ ടി സി അപ്രകാരം തിരുമേനി ഇതിനെപ്പറ്റി പലയിടങ്ങളിൽ പറഞ്ഞപ്പോൾ നന്ദൻകോ തിരുവനന്തപുരത്ത് നന്ദൻകോട്ട ഇടവകയിലെ അംഗമായി അംഗങ്ങളായിരുന്ന മിസ്റ്റർ ജോർജ് ജോസഫ് എലിസബെത്ത് ജോസഫ് അദ്ദേഹമാകട്ടെ ഫെഡറൽ ബോൺ ബാങ്കിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായി വിരമിച്ചതായിട്ടുള്ള വ്യക്തിയാണ് എലിസബെത്ത് ജോസഫ് കേരള യൂണിവേഴ്സിറ്റിയിലെ സബ് രജിസ്ട്രാറായി റിട്ടയർ ചെയ്തതായിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു അനുഭവം തങ്ങൾക്ക് ഉണ്ടായി അങ്ങനെ ഗാജിലപ്പള്ളി മിഷനിൽ പോയി അവിടെ മിഷൻ വിസിറ്റിന് വേണ്ടി പള്ളിയിൽ നിന്ന് പോയതാണ് എന്നാൽ അവിടെ പോയി അവിടെയുള്ള സാഹചര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയപ്പോൾ തിരികെ പോയി അവിടെ ശുശ്രൂഷ ചെയ്യണമെന്നുള്ള വലിയ ഉൾവിളി ഉണ്ടായി അതിൻ്റെ ഫലമായി തിരിച്ച് ഭവനത്തിൽ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ബാഗും എടുത്ത് ഇവർ രണ്ടുപേരും ഗാജിലപ്പള്ളിയിലേക്ക് പോവുകയാണ് ആ ഒരു ഗാജിലപ്പള്ളിയിലെ ആ സ്ലം ഏരിയയിൽ അവിടെ ഒരു മിഷനുണ്ട് നമുക്ക് ആ മിഷനോട് ചേർന്ന് അവിടെയുള്ള ഒരു സ്ലമ്മിൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അവിടെയുള്ള ജീവിതം ഒരു വർഷം അവിടെ ചിലവഴിച്ച ഒരു വർഷത്തിനിടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെയധികമാണ് ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി പ്രൈമറി ലെവലിൽ വരെയുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തനിക്ക് തെലുങ്ക് ഭാഷ സംസാരിക്കാൻ അറിയില്ല ആ കുഞ്ഞുങ്ങളോട് ആശയവിനിമയം ചെയ്യത്തക്ക രീതിയിൽ ആ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് ട്രെയിൻ ചെയ് ഇംഗ്ലീഷിൻ്റെ ഭാഷ അദ്ദേഹം പരിശീലിപ്പിച്ചെടുത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ താൻ വളരെയധികം ആരോഗ്യരംഗത്തും ബോധവൽക്കരണത്തിലും തെരുവുനാടകം നടത്തിയും അവരുടെയിൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ച് ഒരു വർഷം തൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കി തിരികെത്തിയപ്പോൾ താനീ അനുഭവം ഷെയർ ചെയ്ത് പലയിടത്ത് പറഞ്ഞപ്പോഴൊക്കെ എത്രയോ ആളുകളാണ് അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചത് എത്രയോ പേർ ഇപ്രകാരം തങ്ങളുടെ അവധി സമയങ്ങൾ തങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അപ്രകാരമുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി മാറ്റിവെച്ചു ആ ഇടവകയിൽ നിന്നും താൻ പോയ ഇടങ്ങളിൽ നിന്നൊക്കെ എത്രയോ ധനസമാഹരണം നടത്തി മിഷനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു അതിൻ്റെ ഫലമായി സ്റ്റുഡൻസ് കോൺഫറൻസിൽ പറഞ്ഞതിലൂടെ മെഡിക്കൽ വിദ്യാഭ്യാസ വിദ്യാർത്ഥികളായിരുന്നവർ എത്രയോ പേർ തങ്ങളുടെ ജീവിതങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു നമുക്ക് മിഷനെ പല വിധി രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഒരുപാട് ഒഴിവ് സമയങ്ങളൊരു പക്ഷെങ്കിൽ കണ്ടെന്നിരിക്കാം റിട്ടയർമെൻ്റ് ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായി ചെയ്യുന്നുവെന്ന് ആഗ്രഹിച്ചിരുന്നിരിക്കാം എന്നാൽ ഈ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരു ചിന്തയാണ് അവരെ ഭരിച്ചത് ഞങ്ങൾക്കിതെല്ലാം ദൈവം ദാനമായി നൽകി ഇതെല്ലാം ഞങ്ങൾ ദാനമായി കൊടുക്കുവാൻ കടപ്പെട്ടവരാണ് വളരെ ദീർഘമായിട്ടുള്ള ഒരുപാട് ഇതുപോലെ കഥകൾ പറയുവാനായിട്ട് സാധിക്കും സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ അപ്രകാരം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം നമ്മൾ ദൈവത്തിൻ്റെ ദാനമാണ് നമുക്ക് സൗജന്യമായിട്ട് ലഭിച്ചതാണ് ഈ ഇവയെല്ലാം അവയൊക്കെ നമ്മൾ സൗജന്യമായി നൽകുവാനായിട്ട് കടപ്പെട്ടവരാണ് നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് ചോ കുടിപ്പാൻ ചോദിക്കുന്നവനാരും നീ അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും ജീവനുള്ള വെള്ളവെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നുവെന്ന് കർത്താവ് സൗമര്യാ സ്ത്രീയോട് പറയുന്നുണ്ട് അതെ വി ആർ ദ റിസിപ്പിയൻസ് ഓഫ് ഗോഡ്സ് അബണ്ടൻസ് ഗ്രേസ് ആൻഡ് മേഴ്സി ആ ദൈവത്തിൻ്റെ അളവ് തീരാത്ത ആ വലിയ കൃവയ്ക്കും ദൈവിക ദാനങ്ങൾക്കും കരുണയ്ക്കും നമ്മൾ പാത്രീഭൂതരാണ് അതെപ്പോഴാണ് നമുക്ക് സാധ്യമായി തീരുന്നത് ആത്മാവിലുള്ള ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയാന്യുതരായി കടന്നു വരുമ്പോൾ അവിടുത്തെ വലിയ കൃപയും ദയവും നമ്മുടെ മേൽ ചൊരിഞ്ഞ് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അത് ഭൗതിക സമൃദ്ധിയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് സ്നേഹമേ എണ്ണമില്ലാത്ത നിൻ്റെ സുഹൃതങ്ങൾ സ്വീകരിക്കുവാൻ എൻ്റെ ഈ കരങ്ങൾക്ക് ത്രാണിയില്ലല്ലോ എന്ന് ടാഗോർ വളരെ വിലപിക്കുന്നുണ്ട് അതുകൊണ്ട് കൃപയുടെ സമുദ്രമായ ദൈവത്തിൻ്റെ നമ്മളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ദൈവീയ കൃപയുടെ സ്വീകർത്താക്കൾ മാത്രമായിരിക്കുന്നതിന് വേണ്ടിയല്ല പിന്നെയോ അതിൻ്റെ തീരുന്നതിനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കും അതിനുവേണ്ടിയാണ് ശിഷ്യന്മാരെ കർത്താവ് അയച്ചത് വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം പട്ടക്കാരൻ സ്തോത്ര പ്രാർത്ഥന ചെയ്യുന്നതായ ഒരു പ്രാർത്ഥനയിൽ ഹർക്കിലേക്കാരനായ മാർത്തോമ എപ്പിസ്കോപ്പയുടെ ആ ശുശ്രൂഷാ ക്രമത്തിൽ ഇപ്രകാരം ഒരു വാചകമുണ്ട് എനിക്ക് വളരെയധികം ആകർഷണീയവും വളരെ ഇഷ്ടമുള്ള ഒരു വാചകമാണ് ഞങ്ങളുടെ രാജാവും നാഥനും ദൈവവും രക്ഷകനുമായ വന്ദിനേശുമസിഹായുടെ പിതാവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരായിരുന്നിട്ടും നിന്റെ ഭവനത്തിൻ്റെ പുഷ്ടിയാൽ ആത്മാവിൽ തൃപ്തരാകുവാൻ ഞങ്ങളെ നീ അർഹരാക്കിയല്ലോ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ ഇല്ലായ്മകളെ പൂരിപ്പിക്കുവാൻ കഴിയുന്നവനാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ അവൻ നിൻ്റെ കരങ്ങളിൽ ചിലതൊക്കെ വെച്ച് നീട്ടിട്ടുണ്ട് അവൻ നിൻ്റെ കരങ്ങളിൽ ചിലതൊക്കെ തന്നിട്ടുണ്ട് അതിനെ സമൃദ്ധമായി തരുവാനും അവൻ്റെ പ്രാപ്തിയുള്ളവനാണ് അതുകൊണ്ട് നമ്മുടെ ബലഹീന കരങ്ങളെ ആധിത്യത്തിൻ്റെ വിളമ്പുകാരായി തീരുവാൻ തക്കവണ്ണം ദൈവകൃപയുടെ വിളമ്പുകാരായി തീരുവാൻ തക്കവണ്ണം സ്വയം ഒപ്പമായി തീർന്ന ഈ ലോകത്തിൽ അവതരിച്ചതായ കർത്താവ് അവൻ നമ്മെ ആതിഥേയരും വിളമ്പുകാരും ആക്കി തീർക്കുന്നു അവൻ സ്വയം വിരുന്നായി തീർന്നു അതുപോലെ നമ്മൾ വിരു വിള വിരുന്നും വിളമ്പുകാരുമായി തീർന്നതിനു വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും ആഗ്രഹിക്കുന്നു കുറിച്ചും ആഗ്രഹിക്കുന്നു ഐ എം സോ സ്മോൾ ഹാവ് കാൻ ദിസ് ഗ്രേറ്റ് ലവ് ബി ഇൻസൈഡ് ഓഫ് മീ ലുക്ക് അറ്റ് യുവർ ഐസ് ദർ സ്മോൾ

അവൻ്റെ സ്നേഹം നിനക്ക് ഉള്ളിലാക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്നതിനുള്ള ഒരു വാക്യമാണിത് നിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കൂ അതെത്രയോ ചെറുതാണ് ശരീരത്തിലെ അവയവങ്ങളിൽ എന്നാൽ ആ കണ്ണുകളിലൂടെ നീ കാണുന്നതായ കാര്യങ്ങൾക്ക് ഒരു പരിധിയും കൽപ്പിക്കുവാൻ സാധിക്കില്ലല്ലോ എത്രയോ വലിയതായ അസംഖ്യം കാര്യങ്ങളെ ആ നിൻ്റെ കൊച്ചു നേത്രങ്ങൾ കൊണ്ട് നീ നോക്കിക്കാണുന്നു അതുതന്നെയാണ് ദൈവത്തിന് നമ്മോടും പറയാനുള്ളത് ഈ വലിയ ദൈവസ്നേഹത്തെ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ അതിൻ്റെ സ്വീകർത്താക്കളായി തീരുകയും ദൈവസ്നേഹത്തെ ഉൾ തുറന്ന് നമ്മൾ കാണുമ്പോൾ അവിടുത്തെ അവർണ്ണനീയമായ കൃപയുടെ ഓഹരിക്കാരും വിളമ്പുകാരുമായി തീരുവാൻ കർത്താവിശ്വാസ സമൂഹമായ നമ്മി ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നു സൗജന്യമായി കൊടുക്കുന്നവരായി തീരുവിൻ ദൈവകരങ്ങളിലേക്ക് ഈ രാത്രികാലം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ തന്നെ വിനിയാന്യതരാക്കാം വിധേയപ്പെടുത്താം ദൈവോടുത്തെ വചനത്താൽ നമുക്ക് ജീവിതത്തിൽ രൂപാന്തരവും അനുഗ്രഹവും നൽകി തെരുമാറാ